Nobody going. Undoing. വലിയ ഗെയിം ആരോ എവിടെ ഇരുന്ന് കളിക്കുന്നത് കൊണ്ടാണ് നമ്മള് ഭക്ഷണം കഴിക്കുന്നത്. ഇന്നത്തെ പരിപാടി പുല്ലുവെട്ടാണ്. മോട്ടോർ കൊണ്ടുള്ള പുല്ലുവെട്ട്. പുല്ലുവെട്ട് എന്ന് പറഞ്ഞാൽ അത്ര വിഷയമുള്ള വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിഷൻ. ഇപ്പോൾ രണ്ടു കൊല്ലമായി വാങ്ങിച്ചിട്ട് എൻ്റെ കാശൊക്കെ ഏകദേശം മുതലായി. പുല്ല് വെട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള കാര്യമൊന്നുമില്ല, ഈസി ആയിട്ട് വെട്ടാം. നമ്മളിവിടെ ഇതാ ഈ സ്ട്രാപ്പ് ഇട്ടിട്ടാണ് വെട്ടണത്. ഇതിട്ട് വെട്ടുമ്പോൾ മറ്റേ പടസാധ്യതയൊക്കെ വളരെ കുറവാണ്. പിന്നെ കുറച്ച് സ്ഥലമുള്ളവർക്കും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മറ്റുള്ള കാര്യങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ അതാ ഇതേപോലെ പുല്ല് രണ്ട് ദിവസം നാല് ദിവസം കൊണ്ടൊക്കെ പുല്ലിങ്ങനെ വെട്ടെന്ന് മുളച്ചു കൊണ്ടു. അപ്പോൾ നമ്മളത് ലേബർ ചാർജ് കൊടുത്ത് പഠിപ്പിക്കുക വെട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് സംഭവം തന്നെയാണ്. അപ്പോൾ കുറച്ച് സ്ഥലമുള്ളവർക്കും ഇതുപോലെ ഒരു മെഷീൻ വാങ്ങിച്ചാൽ 5000 രൂപ മുതൽ നമുക്ക് ഇവിടെ മെഷീൻ വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാരായ നമുക്ക് ഭയങ്കര ഒരു ഉപകാരമുള്ള സംഭവം തന്നെയാണ്. ഇത് ഞാനിവിടെ പറഞ്ഞില്ല, സ്റ്റാപ്പ് ഇട്ടിട്ടാണ് വെട്ടുന്നത്. ബ്ലേഡല്ല, ബ്ലേഡാകുമ്പോൾ കല്ലുള്ള സ്ഥലത്ത് അപകട സാധ്യതയൊക്കെ ഉണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്. ഇതിടക്ക് ഒന്ന് പുറത്തേക്ക് ഇതാകരുത്. നമ്മൾ കുറച്ച് സമയം വെട്ടി കഴിയുമ്പോൾ ഈ കല്ലൊക്കെ അടിച്ചിട്ട് ഈ കേബിൾ, അതായത് നമ്മുടെ മറ്റേ എന്താ പറയുക, സർവീസ് വയറിന് കെട്ടിക്കൊടുക്കുന്ന സ്റ്റേ വയർ നെയിലോണ്ട്, അതായത് നെയിലോണ്ട് വയർ തന്നെയാണിത്. ഇത് കുറച്ച് സമയം വെട്ടി കഴിയുമ്പോൾ ഇതിലിങ്ങനെ തേഞ്ഞു പോകും. അപ്പോൾ നമ്മളിതിനെ ഇവിടെ അമർത്തിയിട്ട് ഇത് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ വരും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു ഫോർ സ്ട്രോക്ക് മെഷീൻ തന്നെയാണ്. രണ്ടു കൊല്ലമായി വാങ്ങിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതാണ് ആക്സിലേറ്റർ. നമ്മളിതിൽ കുറച്ച് വെച്ചിട്ട് വലിയ വെറുതെ നമ്മളിങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി, പുല്ലത് വെട്ടി മെഷീൻ വെട്ടിക്കോളും. അപ്പോൾ അതെങ്ങനെ ഏതാണെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അതിന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഫോർ സ്ട്രോക്കിൻ്റെ മെഷീനാണ്. ഇതിലിപ്പോൾ നമ്മൾ പെട്രോൾ സെപ്പറേറ്റ്, ഓയിൽ സെപ്പറേറ്റ്. അങ്ങനെ ഇതിൽ പെട്രോൾ ഒഴിക്കുക, അതിൽ ഓയിൽ ഒഴിക്കുക, ഓയിൽ മാറ്റുക, അത്രേ വേണ്ടുള്ളൂ. പിന്നെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സിലേറ്റർ ഉണ്ട്. ഇത് നമ്മുടെ ഇതിൽ ഹുക്ക് ഇട്ടിട്ട് ഇതിൽ കുറത്തി വയ്ക്കും. അപ്പോൾ ഒരു വിധം ആൾക്കാർക്കൊക്കെ അറിയാം, പ്രൊഫഷണലായിട്ട് വെട്ടുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയാം. നമ്മളെന്താ വെച്ചാൽ സാധാരണക്കാരെ നമുക്ക് കൃഷിക്കാർക്ക് സ്വന്തം വെട്ടിയെടുക്കാം, ലേബർ ചാർജ് ഇല്ലാതെ വെട്ടിയെടുക്കാനുള്ള അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ഇതിൽ എണ്ണ ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കാൻ ഒരു ബൾബുണ്ട് ഇതിൽ. അതിനുശേഷം സ്റ്റോക്ക് വലിച്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്ത് നോക്കാം. അപ്പം മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. സംഭവം ഞാനതിൻ്റെ ആക്സിലേറ്ററിൽ കൊടുക്കും. തീരുമ്പോൾ നമ്മളിത് അവിടെ അങ്ങനെ കറങ്ങും. കറങ്ങുമ്പോൾ നമ്മൾ നല്ല നല്ലതായി പുല്ലുള്ള കാലത്ത് ഇങ്ങനെ പുല്ലുള്ള കാലത്ത് നല്ല വെക്കുമ്പോൾ ഉണ്ട്. അതേപോലെ കറങ്ങും. ഒരു സംഭവം ഈസിയായിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. ഒരു കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കുറക്കാണ്ട് ഒരു കയ്യിൽ പിടിച്ച് നമുക്ക് അങ്ങനെ വെട്ടിയെടുക്കാം. നമ്മൾ പിടിച്ചു കൊടുക്കുമ്പോൾ ഈ സമ്പാദനം ചെരിച്ച് പിടിച്ചു കൊടുത്തിട്ട് ഇതാ വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജനത എല്ലാവരും കറങ്ങും. ആദ്യം കുറേ ബുദ്ധിമുട്ടിയിരുന്നു. ആദ്യം കുറേ ഷീറ്റൊക്കെ ഇട്ടിട്ട് പുല്ല് മാച്ച് കളയാൻ നോക്കി. പിന്നെ പലതരത്തിലും പറിച്ച് നമ്മൾ ഒരാളെ വിളിച്ചൊക്കെ പറിപ്പിച്ചു കഴിഞ്ഞാൽ 10 സെൻറ് സ്ഥലത്തെ പുല്ല് പറിക്കാൻ ഒരു ദിവസം വേണം. ഇന്നത്തെ കൂലി പറഞ്ഞാൽ 900 മുതൽ 1000 രൂപ വരെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കുറേ പരീക്ഷണത്തിലൂടെയാണ്. പിന്നെ കെമിക്കൽ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ നമ്മളത് മണ്ണിന് വളരെയധികം ദോഷം ചെയ്യും. അപ്പോൾ നമുക്ക് പുല്ല് നശിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെതാ ഒരു മെഷീൻ വാങ്ങിക്കുക. നമുക്ക് സ്വന്തമായിട്ട് ഈസി ആയിട്ട് ഇതാ ഇതുപോലെ സ്ട്രാപ്പൊക്കെ ഇട്ട് വെട്ടുകയാണെങ്കിൽ ഒരു അപകടവും ഇല്ല. നമ്മുടെ കണ്ണ് മാത്രം നോക്കിയാൽ മതി. കണ്ണിന് വേണ്ടിയിട്ടിതാ ഇത് വെച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. കാലിൻ്റെ മുകളിൽ കല്ലൊന്നും വരയ്ക്കാതിരിക്കാൻ വേണ്ടി ഷൂ ഇട്ടിട്ടുണ്ട്. ഇത്രയും മാത്രമേ വേണ്ടുള്ളൂ, വേറെ സേഫ്റ്റി പർപ്പസ് ഒന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ ആർക്കും പുല്ല് വെട്ടാം. നമുക്കൊരു അരമണിക്കൂർ നമ്മൾ നനക്കിടുകയാണെങ്കിൽ നമുക്കിപ്പോൾ അവരെ ഇത് ഏകദേശം ഒരു 8-10 സെൻറ് സ്ഥലം ഉണ്ടാവും. ഈ ഒരു അരമണിക്കൂറിനകത്ത് നമുക്കിത് വെട്ടിയെടുക്കാൻ പറ്റും. ഒരു 1.5 ലിറ്റർ പെട്രോളോ അല്ലെങ്കിൽ അത്രേ ആവശ്യമുള്ളൂ. 1.5 ലിറ്ററും വരില്ല. അപ്പോൾ ഒരു 50 രൂപയൊക്കെ ചിലവുണ്ടെങ്കിൽ നമുക്കൊരു 10 സെൻറ് സ്ഥലത്തെ പുല്ല് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. നമ്മുടെ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പറഞ്ഞല്ലോ, ഇത് ഒരു 10-15 രൂപയുടെ നല്ലൊരു മെഷീൻ മോട്ടോർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് പുല്ല് വെട്ടാം.
അപ്പോ ഞാനിവിടെ ഒന്ന് വെട്ടിട്ട് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് സമയം വെട്ടി കഴിഞ്ഞാൽ ഈ സ്റ്റാപ്പ് അത്ര കുറച്ച് നീളം കമ്മി ആവുന്നുണ്ട്, തുമ്പൊക്കെ തേഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലൊരു ബട്ടൺ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കൊന്നുകൂടി നീട്ടി കൊടുക്കാം. ഈ സാധനം പുറത്തേക്ക് വന്നു, അപ്പോൾ അത് കുറച്ചുകൂടി നീളം കിട്ടി. അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാം നമുക്ക്. അപ്പോൾ ഇത് കിട്ടണം എങ്ങനെയെന്നൊക്കെ നമുക്ക് ഒരു മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവർ നമ്മൾ വാങ്ങിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞു തരും. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെരി വെരി സിമ്പിളാണ്. ഇത് തൊപ്പികളുടെ കാലമാണ്. ഇതൊരു തൊപ്പിയാണ്, നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ ഗെയിമുകളേക്കാൾ പവറുള്ളൊരു സംഭവമാണ് കൃഷി. ഒരു വിത്ത് മുളക്കുന്നത് ഒരു ഗെയിമാണ്, അത് വളരുന്നതൊരു ഗെയിമാണ്, അതിലൊരു പൂ വിരിയുന്നതൊരു ഗെയിമാണ്, അതൊരു ചെറിയ കായ വിരിയുന്നതൊരു ഗെയിമാണ്. ഈ വലിയ ഗെയിം ആരോ എവിടെ ഇരുന്ന് കളിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അത് മറക്കരുത്. അപ്പോൾ പുല്ല് വെട്ടാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല, എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാം. ചെറിയൊരു വീഡിയോ ആണ്, ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടുന്നു കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക. ബൈ.